ആരാധ്യനായ ദൈവത്തെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദ മൗണ്ടൻ ഓഫ് ഗോഡ് സഭയിലേക്ക്. ആരാധനയും വചനപഠനവും എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ. ഡോക്ടർ ഹഡ്സൺ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ. ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ചക്രവർത്തി ഹോസ്റ്റലിനെതിർവശം, YMCA ബൈപ്പാസ് റോഡ്, കോതമംഗലം. പണി നടക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മളെ വീടും ഓരോ ബിൽഡിംഗ് ഒക്കെ പണി നടക്കാറുണ്ട്. ചിലത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും, ചില വീടുകൾ ഇങ്ങനെ അവരാദ്യം ഫൗണ്ടേഷൻ കെട്ടിയിടും, ഒത്തിരി ഒരു വർഷം, പിന്നെ അത് കഴിഞ്ഞ് പെതുക്കെ പണിയും, പിന്നെ അതിനകത്ത് കയറി താമസിച്ച് കഴിഞ്ഞ് പിന്നെ തേപ്പ് പെയിൻറ്റിങ്, എപ്പോഴും പണിയായിരിക്കും ചില വീട്ടിൽ. ചില ബിൽഡിങ്ങൊക്കെ ഒരിക്കലായിട്ട് അങ്ങ് പണിത് തീർക്കും. പല രീതിയിൽ പണി നടക്കുന്നുണ്ട്. പണിയെപ്പറ്റി, നമ്മളെ പണിയുന്നതിനെ പറ്റി, വീട് പണിയുന്ന, ബിൽഡിംഗ് പണിയുന്ന പോലെയൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത്. ബൈബിൾ ഉപമിച്ചിട്ടുണ്ട് നമ്മളുടെ പണിയെപ്പറ്റി. നമുക്കറിയാം, ചെടികളൊക്കെ വെച്ചാൽ അത് എപ്പോഴും അതിൻ്റെ ചോട്ടിൽ പണിതുകൊണ്ടിരിക്കണം. വളമിടണം, ഫലവൃക്ഷങ്ങളാണെങ്കിൽ വെട്ടിക്കൊടുക്കണം, നന്നായിട്ട് പൊട്ടിക്കിളത്ത് വരുവാനായിട്ട് എപ്പോഴും പണി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ചില കാര്യങ്ങൾക്ക് എപ്പോഴും പണിതുകൊണ്ടിരിക്കണം, ചിലത് ഒരിക്കലായിട്ട് പണിത് ആ പണി അങ്ങ് തീരും. എന്നാൽ വചനം പറയുന്നു, ദൈവം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ അനുദിനം പണിതുകൊണ്ടിരിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത്. ഒരിക്കലായിട്ട് പണി തീർന്നില്ല, പണിതുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയെ പറ്റി ആലോചിച്ച് നോക്കുക. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഒരിക്കലായിട്ട് സൃഷ്ടിച്ചു, പിന്നെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നക്ഷത്രങ്ങളെ, ഗ്രഹങ്ങളെ, സൂര്യനെ എല്ലാം സൃഷ്ടിച്ച് ഭൂമിയോട് അന്ന് സൃഷ്ടിച്ച നാളിൽ പറഞ്ഞു, സൂര്യനെ ചുറ്റിക്കോളം പറഞ്ഞു. എന്ന് രാവിലെ എണീറ്റ് ദൈവത്തിന് പറയണ്ട, ചുറ്റേ ഒരു 365 ദിവസം കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ചുറ്റിയോ, ഇനി ഒരു 365 ദിവസം ചുറ്റെന്ന് പറയണ്ട. ഒറ്റ പ്രാവശ്യം പറഞ്ഞുള്ളൂ, കോടി വർഷം മുമ്പായിരിക്കാം. എന്നോ അത് ഉണ്ടാക്കി അന്ന് പറഞ്ഞ് അന്ന് അതോടെ അതിൻ്റെ പണി തീർന്നു. എന്നാൽ നമ്മുടെ കാര്യം എങ്ങനെയാണ്? ദൈവത്തിന് എല്ലാ ദിവസവും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. ചില ആൾക്കാരെന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവം ഇങ്ങനെ വീടൊക്കെ പണിത് നമുക്ക് നല്ല കട്ടളയെല്ലാം വെച്ച് എല്ലാം ഇങ്ങനെ സെറ്റാകാനിരിക്കുമ്പോൾ അലക്ഷ്യമായിട്ട് നടന്ന് അതെല്ലാം അങ്ങ് ഇടിച്ച് കളഞ്ഞിട്ട് കർത്താവെ അബദ്ധം പറ്റിപ്പോയി, ഞാൻ അറിയാതെ നടന്നു പോയതാ, പിന്നെ രണ്ടാമത് പിന്നെയും കർത്താവ് കൊണ്ടുവന്ന് പണിത് വെക്കും. അത് ടൈൽസൊക്കെ ഇട്ടാൽ അതേ കൂടെ നടക്കല്ലെന്നറിയാം. അതുവഴി എല്ലാം കയറി നടന്ന് എല്ലാം പല ഇതൊക്കെ ആയി കഴിയുമ്പം പറയും, കർത്താവേ ക്ഷമിക്കണേ, അറിയാതെ അതേ കൂടെ അങ്ങ് ഓർക്കാതെ ഞാനങ്ങ് ചെയ്തു പോയതാ. പിന്നെയും അതെല്ലാം കുത്തി പൊളിച്ച് രണ്ടാമത് ടൈൽസ് ഇടേണ്ടിയ വരും. പെയിൻ്റ് അടിച്ച് ദൈവം വൃത്തിയാക്കിയൊക്കെ തന്ന് അതെല്ലാം കൈയും കൊണ്ട് തൊട്ട്, കരിയും കൊണ്ടെല്ലാം തൊട്ട് എല്ലാം അഴുക്കാക്കും. അപ്പം എന്ത് ചെയ്യണോ? പണിതടം തന്നെ പിന്നെയും 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 പണിയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എന്ത് ചെയ്യണോ? ദൈവം പണിയുമ്പോൾ നമ്മൾ അതുമായിട്ട് സഹകരിക്കുന്നവരായി മാറണം. വാൽക്കാല ചിന്തയ്ക്ക, എന്തിനാണ് പണിയുന്നത് ദൈവം നമ്മളെ? രക്ഷിക്കപ്പെട്ടതല്ല, എന്തുകൊണ്ട് പണിയുന്നു, എങ്ങനെ പണിയുന്നു, ആ കാര്യങ്ങളെല്ലാം ഇന്ന് പാൽക്കാലം നാം ധ്യാനിക്കാൻ പോവുകയാണ്. 1 തെസ്സലോനിക്കേ ലേഖനം 5:23-24 വാക്യം നമുക്ക് വായിക്കാം. സമാധാനത്തിന് ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ദ്യമായി വെളിപ്പെടുവാൻ വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തൻ, അവിടുന്ന് അത് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആരാ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവം, കർത്താവ് തന്നെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മൾ അനിന്ദ്യനായിട്ട് അവിടെ വെളിപ്പെടുവാൻ തക്കണം, അല്ലെ? എടുക്കപ്പെടണമെങ്കിൽ ദൈവം നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നാലേ ദൈവത്തിന് കഴിയത്തുള്ളൂ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പോലെ ദേഹം ദേഹി ആത്മാവുണ്ട്. അപ്പം ദേഹം ദേഹി ആത്മാവിനെ ദൈവം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ രക്ഷയ്ക്ക് 3 അനുഭവങ്ങളുണ്ട്. ത്രികാല അനുഭവമാണ് രക്ഷയ്ക്കുള്ളത്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും.
മൂന്നവസ്ഥകളാണ്, ഭൂതകാല, ഭൂതകാല അനുഭവം, വർത്തമാനകാല അനുഭവം, മൂന്നവസ്ഥകളാണ്. ഒരിക്കൽ പാപത്തിലായിരുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. നമ്മളെല്ലാവരും പാപത്തിൻ്റെ ചേറ്റിൽ കടന്നപ്പോഴാണ് യേശുവിനെ പറ്റി കേട്ടു. യേശുവാണ് ദൈവം, കർത്താവെന്ന് മനസ്സിലാക്കി, യേശു മാത്രമേ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുവാൻ വഴിയുള്ളെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പഴയ വഴിയെ വിട്ട് ദൈവത്തിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കളായി തീർന്നു. അതാണ് നാം രക്ഷിക്കപ്പെട്ട ദിവസം. ഇങ്ങനെ വന്ന് എല്ലാവർക്കും ഒരു ദിവസം പറയാനുണ്ട്, ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതിയാണ് ആദ്യമായിട്ട് എൻ്റെ ഹൃദയം ദൈവത്തിന് കൊടുത്തതെന്ന് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഇതിൽ ഇവിടെ ജനിച്ച് വളർന്നവർക്ക് അങ്ങനെ ഒരു ഡേറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അവർ കുഞ്ഞിലെ തൊട്ട് യേശുവിനെ മാത്രമാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡേറ്റ് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല. മറ്റു ദൈവങ്ങളെ ആരാധിച്ചെടുത്തുനിന്ന് വന്ന എല്ലാവർക്കും ഒരു ഡേറ്റ് ഉണ്ടാവും ദൈവത്തെ പറയാൻ. അതാണ് രക്ഷയുടെ ഒന്നാമത്തെ, ഭൂതകാലത്ത് നമ്മൾ ചെയ്തു. ഇപ്പോൾ ദൈവം നമ്മളെന്ത് ചെയ്തുകൊണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സാം എഴുതി പിന്നെ അവധിക്ക് തോന്നിയതുപോലെ നടക്കാമെന്നാണ് വിചാരിക്കുന്നത് പോലെ, ആ ഒരു ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടു, യേശു ദൈവമെന്ന് ഞാൻ വിശ്വസിച്ചു, ഇനി എങ്ങനെ വേണേലും അങ്ങ് നടക്കാമെന്നുള്ളതല്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിലേക്കായ നമ്മൾക്ക് അവിടെ ദേശു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ കാര്യം അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ദൈവത്തോടെ. നമുക്ക് ഓരോ പദ്ധതികളെ പറയുകയാണ്, നമ്മളോട് ക്ഷമിക്കാൻ പറയുന്നു, പല കാര്യങ്ങളും നമ്മളെപ്പറ്റി പിതാവിനോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്, നീതി പാപത്തെപ്പറ്റി ബോധ്യം തന്നുകൊണ്ട് അനുദിനം നടത്താൻ. അപ്പോൾ തന്നെ വചനം തന്നിരിക്കുകയാണ്, വചനമെന്ന പാൽ കുടിച്ചുകൊണ്ട് നമ്മൾ ഇത് ക്രിസ്തുവിൽ വളർന്നുകൊണ്ടിരിക്കണം. കാരണം പുതിയൊരിടത്തേക്ക് നമ്മളെ ആക്കി തീർത്തു, നമുക്കറിയത്തില്ല എങ്ങനെയാണ് ജീവിച്ചതെന്ന്. ഈ സമയത്ത് ഒരു ആത്മീയ പോരാട്ടത്തിലൂടെയാണ് എല്ലാവരും പോകുന്നത്. പോരാട്ടം എന്ന് പറയുമ്പോൾ പിശാചിനോടല്ല, നമ്മുടെ ജഡസ്വഭാവവും ആത്മീയ സ്വഭാവവും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന അന്ന് വരെ നമ്മുടെ പരിചയമുണ്ടല്ലോ, നമ്മൾ ജീവിച്ച പരിചയം, അതാണ് നമ്മുടെ സ്വഭാവം. ആ പരിചയവും ഇപ്പോൾ ദൈവത്തിൽ നമ്മളായി തീർന്നു. ആയി കഴിയുമ്പം ബൈബിളിൽ പല സ്വഭാവങ്ങളും പല രീതികളും പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ. ദൈവത്തിനൊരു പ്രവർത്തന ശൈലി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്വഭാവവും തമ്മിലുള്ള പോരാട്ടം ഇവിടെ നടക്കുകയാണ്. നടക്കുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തണം, നമ്മളിനിയും ജഡസ്വഭാവത്തിന് അടിമയല്ല, ഞങ്ങളിനിയും ആത്മീയ സ്വഭാവവുമായിട്ട് നടക്കുന്ന ആൾക്കാരാണെന്ന് അനുദിനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ട വരും. നമ്മൾ ആത്മാവ് മരിച്ചു കിടക്കുമായിരുന്നു, ആത്മാവ് ജീവൻ പ്രാപിച്ചു രക്ഷിക്കപ്പെട്ടപ്പോൾ. അപ്പം ജഡസ്വഭാവം എന്ന് വെച്ചാൽ കുടുംബജീവിതം നയിക്കുമായിരുന്നു, കല്യാണം കഴിച്ച് അന്നേരം രക്ഷിക്കപ്പെട്ടെ. അപ്പം അതുവരെ നമ്മുടെ മുൻ പരിചയപ്രകാരം നമുക്ക് കുടുംബജീവിതം നയിച്ചാൽ മതി, ഭർത്താവായിട്ടിരിക്കാൻ ഭാര്യയായിട്ടിരിക്കാനൊക്കെ ഇതുവരെ എങ്ങനെയായിരുന്നു, മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചതും അതെല്ലാം മതിയായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക്, ആ സ്വഭാവത്തിലേക്ക് നമ്മളെ തന്നെ നമ്മൾ മാറ്റിയെടുക്കണം. പണ്ട് എങ്ങനെ വേണേലും സംസാരിക്കാമായിരുന്നു, ജഡസ്വഭാവത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ വേണേലും സംസാരിക്കാമായിരുന്നു, മുൻ പരിചയപ്രകാരം പോയാൽ മതിയായിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ വചനം വായിച്ച് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പഠിച്ചെടുക്കണം. അങ്ങനെ ഇവിടെ പറയുകയാണ്, ദേഹം ദേഹി ആത്മാവ് മൂന്നിനെ ദൈവം വിശുദ്ധീകരിച്ചു കൊണ്ട് എടുക്കുകയാണ്. ആത്മീയ പോരാട്ടം നമ്മുടെ മനസ്സിൽ നടക്കുകയാണ്. അതാണ് റോമർ 7-ാം അധ്യായത്തിൽ ഈ വാക്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും, അതുകൊണ്ട് ഇത് മാറ്റരുത്. റോമർ 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഏഴിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളെ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. പറയുകയാണ് പൗലോസ് പറയുന്നതെന്ന് ഓർക്കണം, പൗലോസ് ഇത്രയും
ദൈവത്തിൻ്റെ വെളിപ്പാടും പറ്റിയിരിക്കുന്ന പൗലോസ് പറയുകയാണ്, എന്നിൽ രണ്ട് സ്വഭാവം എന്നും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബുദ്ധി കൊണ്ട് അറിയാം, ദേഷ്യപ്പെടരുത്, പിണങ്ങിയിരിക്കരുത്, അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, ബൈബിള് വായിക്കണം എന്നൊക്കെ എനിക്ക് ബുദ്ധി കൊണ്ട് അറിയാം. പക്ഷെ എൻ്റെ ശരീരം മനസ്സുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ മുൻ പരിചയം അനുസരിച്ച് പോകാനായിട്ടാണ് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ടി വി കണ്ടിരുന്നോ, സീരിയൽ കണ്ടോ, സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ ചെലവഴിച്ചോ, വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വന്നാൽ. പണ്ടങ്ങനെയായിരുന്നല്ലോ, എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥനയ്ക്ക് പോകണ്ടായിരുന്നു. അപ്പോൾ മുൻ പരിചയം കിടക്കും. അങ്ങനെ തന്നെ ചെയ്യുവാനായിട്ട് നമ്മളെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ രണ്ട് പോരാട്ടം നമ്മുടെ മരണം വരെയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെന്ത് ചെയ്യും? ഒന്നും പോരാടിക്കൊണ്ടിരിക്കുക, നമ്മൾ ജയിക്കണ്ടേ? അതാണ് എന്തോ തെസ്സലോനിക്കൽ വായിച്ചത്, നമ്മളെ ദൈവം മനസ്സ് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മളെ എടുക്കപ്പെടുവാനായിട്ട് ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ശുദ്ധീകരിക്കും? വെള്ളി തീയിലിട്ട് ശുദ്ധീകരിക്കുന്നത് പോലെയാണ് കർത്താവ് നമ്മളെ ഓരോ രീതിയിലൂടെ നമ്മളെ ദൈവം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ദേഹത്തെ ദൈവം ശുദ്ധീകരിക്കും, ദേഹിയെ ശുദ്ധീകരിക്കും, ആത്മാവ് ഇതുവരെ മരിച്ചിരിക്കുമായിരുന്നു. ആത്മാവ് ഇപ്പോൾ യേശുവിനെ അറിഞ്ഞപ്പോൾ നമ്മൾ ആത്മാവ് ജീവൻ പ്രാപിപ്പാനായിട്ടിടയായി. അപ്പോൾ രക്ഷന് മൂന്ന് അനുഭവം ഞാൻ പറഞ്ഞു. രക്ഷിക്കപ്പെട്ടു, ഇപ്പോൾ നമ്മുടെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോന്നിൽ നിന്നും മാറി നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഭാവി അനുഭവം എന്ന് പറയുന്നത് കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഓ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ ഞൊടിയിടകൊണ്ട് മേഘങ്ങളിൽ എടുക്കപ്പെടുവാനിടയാകും. അപ്പോൾ നമ്മൾ യേശുവിനോട് വസിക്കും. അതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രസൻറ്റൻസ് ജീവിക്കുകയാണ്. ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുമ്പോഴാണ് ഒന്ന് തെസ്സലോനിക്കർ 5 വായിക്കുന്നത് കൊണ്ട് വായിച്ചതുപോലെ സമാധാനത്തിന് ദൈവം തന്നെ നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കും. സമാധാനത്തിന് ദൈവമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. അവിടെ പൗലോസ് സർവശക്തനായ ദൈവം, മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന ദൈവം ശുദ്ധീകരിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ശുദ്ധീകരണം നടക്കുമ്പോഴല്ലേ ഒടിഞ്ഞു പൊടിഞ്ഞ് നമ്മൾ വീണേനെ, ശക്തിയെല്ലാം ഉപയോഗിച്ചിരുന്നെങ്കിലേ. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുകയാണ് സമാധാനത്തിൻ്റെ ദൈവം എന്ന് വെച്ചാൽ വളരെ സമാധാനത്തോടുകൂടെ, സമാധാനത്തിലാണ് ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സങ്കീർത്തന 23 പറയുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് ദൈവം നമ്മളെ നടത്തുന്നു. സ്വസ്ഥത, ആടുകൾക്ക് ഒഴുക്കുള്ള വെള്ളം വളരെ ഭയമാണ്. കാരണം ഇതിൻ്റെ ദേഹത്ത് മൊത്തം കമ്പിളിയാണല്ലോ, കമ്പിളി രോമം ഇരിക്കുന്നത് കൊണ്ട് ഒഴുക്കിലെങ്ങാണ് കാല് തെറ്റി വീണ് വെള്ളത്തിൽ വീണാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല. കമ്പിളി വെള്ളത്തിൽ മുക്കിയ എന്ത് പറ്റും? നമുക്ക് പൊക്കാൻ പറ്റത്തില്ല അല്ലേ, അത്രയ്ക്ക് വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ആട് വെള്ളത്തിൽ വീണാൽ അതിന് എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന് വളരെ പേടിയാണ് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇടയൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ഒരു സൈഡിൽ കുറേ കല്ലുകൾ അടുക്കി അടുക്കി ഇങ്ങനെ വെച്ച് ആ ഒഴുക്ക് വെള്ളത്തെ സ്വസ്ഥതയുള്ളൊരു വെള്ളം പോലെ ആക്കി ആടിന് കൊടുക്കും കുടിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അതിനെപ്പറ്റിയാണ് ദാവീദ് പറയുന്നത്, എൻ്റെ ദൈവം അതേപോലെ എന്നെ ഭയപ്പെടുത്തത്തില്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് പോകും ായിട്ടിടയാകും. അപ്പൊ സ്വർഗത്തിൽ പേരുള്ള നമ്മൾ ഓരോരുത്തരും, രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ മടങ്ങി വരവിൽ എടുക്കുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് വിരോധമായി നമ്മളിൽ എന്തെങ്കിലും കളങ്കമോ എന്തെങ്കിലും കറയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം തന്നെ നമ്മളെ ശുദ്ധീകരിച്ച് ആ ദിവസത്തേക്ക് നമ്മളെ ഒരുക്കുന്നു. എത്ര ഭാഗ്യകരമായ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. അത് ദാവീദ് പറയുന്ന മറഞ്ഞിരിക്കുന്ന പാപത്തിൽ നിന്ന് അടിയനെ പോക്കണമേ, സ്വമേധ പാപങ്ങളിൽ നിന്ന് എന്നെ വിടുവി ണമേ, അവയെ എൻ്റെ മേൽ ആധിപത്യം പുലർത്തരുത്. ചിലപ്പോൾ എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ എന്തെങ്കിലും എൻ്റെ ശീലങ്ങൾ, പഴയ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ എന്നിലുണ്ടെങ്കിൽ ഞാൻ പോലും ചിലപ്പോൾ മനസ്സിലാക്കത്തില്ലായിരിക്കും. എൻ്റെ വിചാരം ഞാൻ ഏറ്റവും വലിയ വിശുദ്ധയാണെന്നായിരിക്കും. അപ്പോഴാണ് ദൈവം വന്ന് ശുദ്ധീകരിപ്പാനായിട്ട് ഇടയായി. ദൈവം ആ ഉത്തരവാദിത്തം നമ്മുടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവം നമ്മളെ നടത്തുവാനായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദേഹം ദേഹി ആത്മാവിനെ സമാധാനത്തിൻ്റെ ദൈവം തന്നെ എന്ത് ചെയ്യും? ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്ത്യനായി വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ കാക്കും. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. വിശുദ്ധീകരിക്കും. വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പ്രൂവ് ചെയ്യും. നമുക്കറിയാം പഴയ വീടൊക്കെ ചില വീടുകളൊക്കെ എന്ത് ചെയ്യും, അവർ പറയാം റിനോവേറ്റ് ചെയ്യുവാണ്.
എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കും. പിന്നെ നമ്മൾ ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇതായിരുന്നു ആ പഴയ വീട്, ഇപ്പം എന്ത് രസമാണ് കാണാനായിട്ട്. അവർ പറയും, ഞങ്ങൾ ഭിത്തി ഇങ്ങോട്ടൊന്ന് നീക്കുന്നേ ഉള്ളൂ, കസേര ഇങ്ങോട്ടൊന്ന് തിരിച്ചിട്ടുന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ഇപ്പം നല്ല ഭംഗിയായി, ഓ കർട്ടൻ, ഈ കർട്ടനാണ് നല്ലത്, ഇപ്പം ഇട്ടേക്കുന്ന സെറ്റിയാണ് നല്ലത്, റിനോവേഷൻ നടന്ന വീട് കാണാൻ നല്ല രസമാണ്. ഇതേപോലെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മളെന്താ വ്യക്തിയെ ദൈവം എന്ത് ചെയ്യും, ഒന്ന് റിനോവേറ്റ് ചെയ്ത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മളെ മാറ്റിയെടുത്ത് നല്ല ആൾക്കാരായിട്ട് മാറുവാനായിട്ട് ദൈവം ഇടയാക്കും. ദേഹം ദേഹി ആത്മാവിനെ വിശുദ്ധീകരിക്കും. കാരണം ഈ ദേഹം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് നമ്മുടെ ദേഹത്തെ നമ്മൾ വിശുദ്ധിയോടെ സൂക്ഷിക്കണം. ഈ ലോകവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് ഈ ശരീരം വെച്ചാണ്, പോകുന്നത്, സംസാരിക്കുന്നത്, എടുക്കുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഈ ശരീരം ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ശരീരം വിശുദ്ധീകരണം പ്രാപിച്ചതായിരിക്കണം. ആത്മാവിനെ മാത്രമല്ല ദൈവം വിശുദ്ധീകരിക്കുന്നത്, ശരീരം നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. ബൈബിൾ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് ശരീരത്തെ പറ്റി, പറയുന്നുണ്ട് ശരീരം കഴിക്കുന്ന ആഹാരം ആരോഗ്യമൊക്കെ നമ്മൾ സംരക്ഷിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു 98 വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ ഇൻ്റർവ്യൂ ടി വി വന്നു. വന്നപ്പം അഭിമുഖം ചെയ്ത ആൾ ചോദിച്ചു, അമ്മച്ചി തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ത് മാറ്റം വരുത്താനാണ് അമ്മച്ചി ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അമ്മച്ചി പറഞ്ഞു, ഈ 98 വയസ്സ് വരെ ഞാൻ ജീവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എൻ്റെ ശരീരത്തെ സൂക്ഷിച്ചേനെ, എൻ്റെ ആഹാര രീതികളെയൊക്കെ സൂക്ഷിച്ച് എൻ്റെ ആരോഗ്യം ഞാൻ സംരക്ഷിച്ചേനെ എന്ന് പറഞ്ഞു. കാരണം ഒരു 50 വയസ്സാകുമ്പോൾ അസുഖം തുടങ്ങി പിന്നെ 100 വയസ്സ് വരെ ഞാൻ ജീവിക്കേണ്ടെങ്കിൽ ആലോചിച്ച് നോക്കിയേ, 50 വർഷം ഈ അസുഖമായിട്ട് നടക്കേണ്ടി വരും. കാലുവേദന, തലവേദന, എല്ലാ അസുഖം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ജീവിതശൈലി രോഗവും ആഹാരശൈലിയും മാറ്റം വന്നതുകൊണ്ടുള്ള രോഗമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. സ്ട്രോക്ക്, ഡയബറ്റീസ്, ഇങ്ങനത്തെയൊക്കെ അനേക, പ്രഷർ കൂടുക, ഇതെല്ലാം നമുക്ക് സൂക്ഷിച്ച് മാറ്റാവുന്നതേ ഉള്ളായിരുന്നു. ചിലർ തളർന്ന് പക്ഷാഘാതം വരും, അതൊക്കെ മുൻകൂട്ടി ചികിത്സിച്ചിരുന്നെങ്കിൽ വരാതെ നമുക്ക് സംരക്ഷിക്കാവുന്ന രോഗങ്ങളായിരുന്നു. അപ്പം നമ്മളെന്ത് ചെയ്യും, ശരീരം അവിടെ കിടക്കട്ടെ, നമുക്കെല്ലാം ആരാധനയും ഇതൊക്കെ മതിയെന്നും പറഞ്ഞ് ആരാധനയും പാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കും, കഴിക്കുന്നതൊന്നും ശ്രദ്ധിക്കത്തില്ല. അപ്പം നമ്മൾ ശരീരത്തെ സംരക്ഷിക്കണോ, ദൈവമേ ദീർഘായുസ് തന്ന് തൃപ്തി വരുത്തണേ എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ദീർഘായുസ് 100, 120 വയസ്സൊക്കെ ദൈവം തന്നാലേ, കുറച്ച് എന്നും അസുഖമാണെങ്കിൽ മക്കൾ തന്നെ പറയും, അയ്യോ ശമ്പളം തികയുന്നില്ല, ഈ അപ്പച്ചനും അമ്മച്ചിക്കും ആശുപത്രി കൊണ്ടുപോകാനേ ഉള്ളെന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ കൊണ്ടുപോകുവാനായിട്ട് നമ്മളെല്ലാവരും അത് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം, ശരീരത്തെ നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. അതാണ് 3 യോഹന്നാൻ 3 പറയുന്നത്, നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം ശുഭമായിരിക്കാനും സുഖമായിരിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവും ശരീരവും നമുക്കെപ്പോഴും ശുഭവും സുഖവുമായിരിക്കണം. എപ്പോഴും രോഗമാണെങ്കിൽ നമുക്ക് രോഗത്തെപ്പറ്റി പ്രാർത്ഥിക്കാനേ സമയമുള്ളൂ, ദൈവമേ രോഗം മാറ്റണേ മാറ്റണേന്ന്. വേറെ ഒരു വിഷയം പ്രാർത്ഥിക്കാൻ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ ആഹാര സംബന്ധമായതും ആരോഗ്യപരമായി നമ്മൾ സൂക്ഷിക്കാത്ത രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ നമ്മൾ സംരക്ഷിക്കണം നമ്മളെ തന്നെ. ദേഹിയെ സംരക്ഷിക്കുക, ദേഹിയെ വിശുദ്ധീകരിക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ദേഹി എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ മനസ്സ്, നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വഭാവം എല്ലാം ഇരിക്കുന്നത് ദേഹിയിലാണ്. നമുക്ക് ഒരാളെ കൊല്ലണമെങ്കിൽ എന്ത് ചെയ്യും, ആദ്യം മനസ്സിലാണ് ചിന്തിക്കുന്നത്. അവനോടുള്ള വൈരാഗ്യം വർദ്ധിച്ച്, പക വർദ്ധിച്ച്, എല്ലാം മനസ്സിലിട്ട് കൊണ്ട് നടന്ന് 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 പിന്നെയാണ് ഒരു ദിവസം പോയി കത്തി വാങ്ങിച്ച് വെച്ച് അയാളെ കൊല്ലുന്നത്. അപ്പം മനസ്സിനിടം കൊടുത്തിരിക്കുകയാണ്. പലവിധമായ സ്വഭാവത്തിന് നമ്മൾ മനസ്സിനിടം കൊടുത്താൽ നമ്മുടെ ദേഹിയെ ദൈവത്തിന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ദേഹിയെ ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും. പല സ്വഭാവങ്ങളെയും ദൈവം ശുദ്ധീകരിച്ചിപ്പാനായിട്ട് ഇടയാകും. നമ്മൾ വിവാഹം സന്തോഷമല്ലാതിരിപ്പാൻ കാരണം എന്താ, രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കും അകൽച്ചയും ഇതെല്ലാം മനസ്സിലാണ് വരുന്നത് അല്ലേ, മനസ്സിലല്ലേ, മനസ്സിലാണ് സമാധാനം ഇല്ലാതാണ്, അകൽച്ച വന്നിട്ടാണ് രണ്ടായിട്ട് മാറുന്നത്. ഡൈവോഴ്സ് ആദ്യം നടക്കുന്നത് എവിടെയാണ്, മനസ്സിലാണ് നടക്കുന്നത്. എന്നിട്ട് അത് പുറത്തെല്ലാവരും അറിയത്തുള്ളൂ. അപ്പം മനസ്സിൽ ജഡ മുൻ പരിചയങ്ങൾക്കും പലവിധമായ സ്വഭാവങ്ങൾക്കും സ്ഥാനമുണ്ടെങ്കിൽ
ദൈവത്തുമായിട്ട് നമുക്ക് സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. പക മറ്റുള്ളവരോട് ദേഷ്യം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ സ്വഭാവങ്ങളെല്ലാം നമ്മൾ പുറകെ നോക്കാനായിട്ട് പോവുകയാണ്. ഇതൊക്കെ എങ്ങനെയാണ് കർത്താവ് മാറ്റുന്നതെന്നുള്ളതും ഇതിനകത്ത് നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുക. അതുകൊണ്ടാണ് റോമൻ 12:2 പറയുന്നത് മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം, രൂപാന്തരപ്പെടണം. നമ്മളോട് പറയുകയാണ് മനസ്സ് ഇത് വ്യക്തി നമ്മൾ മുൻ പരിചയം നമ്മുടെ ജഡസ്വഭാവത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് വരെ ജീവിച്ചിരുന്ന കാലാകാലങ്ങളിലായി ലോകത്തെല്ലാവരും ജീവിച്ചതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കാതെ മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടുന്നവരായിരിക്കണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിൽ വരുവാനായിട്ട് നമ്മുടെ ദേഹിയിലിടയാകണം. അടുത്തതാണ് ആത്മാവ്. ആത്മാവിനെ ശുദ്ധീകരിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. ആത്മാവിനെ എങ്ങനെയാണ് കിട്ടിയത്? ആദാമിനെ ഉണ്ടാക്കി മനുഷ്യരുണ്ടാക്കിയിട്ട് അവരുടെ ഉള്ളിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ് ജീവനുള്ള ദേഹിയായി തീർന്നത്. ദൈവത്തിൻ്റെ ശ്വാസമാണ് നമുക്ക് ആത്മാവായിട്ട് ദൈവം തന്നിരിക്കുന്നത്. ഈ ആത്മാവ് പോഷിക്കപ്പെട്ട് നല്ല തടിച്ചു കൊഴുത്തിരിക്കണമെങ്കിൽ ആത്മീയ ആഹാരം കിട്ടിയാലേ പറ്റത്തുള്ളൂ. വചനത്തിൻ്റെ മായമില്ലാത്ത പാലും വചനവും അവർ ആത്മാവിന് കിട്ടിയാൽ മാത്രമേ അതിന് വളർച്ച ഉണ്ടാകത്തുള്ളൂ. ചിലരെ കാണാൻ നല്ല സൈസായിരിക്കും, ആത്മാവകത്ത് ഉണങ്ങി മെലിഞ്ഞായിരിക്കുന്നത്. ചിലര് ചിലപ്പോൾ മെലിഞ്ഞുണങ്ങിയായിരിക്കുകയോ അവരുടെ ഉള്ളിൽ ആത്മാവ് ഇങ്ങനെ കൊഴുത്ത് തടിച്ചായിരിക്കുന്നത്. അപ്പം ദൈവം നോക്കുന്ന ആത്മാവിനെയാണ്. നമ്മൾ സഭായത്തിനും വരാതെ വചനവും വായിക്കാതെ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ആത്മാവ് എന്തു പറ്റുമോ? ശോഷിച്ചു, പോഷകക്കുറവ്. നമ്മൾ ആശുപത്രി പോകുമ്പം ഡോക്ടർ പറയും, കണ്ണൊക്കെ നോക്കിയിട്ട് പറയും പോഷകക്കുറവാണ്, നല്ല ആഹാരം കഴിക്കുന്നില്ല, പയറ് കടല ഇതൊക്കെ കഴിക്കാൻ പിള്ളേരോട് പറയുന്നത് പോലെ കർത്താവ് നോക്കിയിട്ട് പറയും. അകത്തെ ആത്മാവിൻ്റെ കണ്ണൊക്കെ നോക്കിയിട്ട് പറയും പോഷകക്കുറവാണ്, ബൈബിള് വായിക്കേ, പ്രസംഗം കേൾക്കേ, ദൈവസന്നിധി വന്നിരിക്കാൻ പറയും. അപ്പം അകത്തെ ആത്മാവ് നല്ല ചൈതന്യമുള്ളതായി നല്ല പോഷകമുള്ളതായി മാറണം. കാരണം ദൈവം സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ മനുഷ്യൻ്റെ ആത്മാവിലോട്ട്. ആ ആത്മാവാണ് നമ്മുടെ ആത്മാവിലൂടെയാണ് നമ്മുടെ മനസ്സിലോട്ട് ദൈവത്തിൻ്റെ ആലോചന കിട്ടുന്നത്. അപ്പോൾ ഈ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദൈവാലോചനയും കിട്ടത്തില്ല, നമുക്ക് മനസ്സിലോട്ടൊന്നും കിട്ടത്തില്ല. വഴികളെ തുറക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കും, കാര്യങ്ങളെ പറഞ്ഞു തരണമെന്ന് പ്രാർത്ഥിക്കും. മുന്നോട്ടുള്ള ഓരോ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ദൈവത്തിൻ്റെ വലിയ സഹായം നമുക്ക് ആവശ്യമാണ്. പക്ഷേങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനും ആകെപ്പാടെ പ്രശ്നവും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിൽ ബന്ധപ്പെടുന്നില്ല. നമുക്ക് നേരിട്ട് ദൈവത്തിനടുക്കെ ചെല്ലാൻ പറ്റത്തില്ല. 1 കൊരിന്ത്യർ 2 എഴുതിയിരിക്കുന്നു, ആത്മാവ് താനും ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നു. പഴയ നിയമത്തെ പറ്റി പറയുന്നു, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, ആർക്കും അറിയത്തില്ല. പുതിയ നിയമത്തിൽ അതെടുത്ത് എഴുതിയിരിക്കേണ്ട, നമുക്ക് താനും ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു. ദൈവത്തിൻ്റെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേൾക്കാത്ത, ഹൃദയത്തിൽ നനയ്ക്കാത്ത ദൈവത്തിൻ്റെ പദ്ധതികളെ പഴയ നിയമത്തിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. അറിയണമെന്ന് ആഗ്രഹിച്ചാലും അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മളെപ്പറ്റിയുള്ള എല്ലാ പദ്ധതികളും ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി അവിടെ പോയി എടുത്ത് നമ്മുടെ ആത്മാവിലിട്ട് തരും. അപ്പോൾ ആത്മാവും മനസ്സും തമ്മിൽ കണക്ഷൻ ഉണ്ടാകണം. ആത്മാവിനെ നമുക്ക് ആഹാരം കൊടുക്കണം. കൊടുത്താൽ മാത്രമേ ദൈവം നമ്മളെപ്പറ്റിയുള്ള പദ്ധതികളും വിചാരങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ആത്മീയമായി മുന്നേറുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ ദേഹവും ദേഹി ആത്മാവും ഈ ദൈവം പറഞ്ഞ പ്രവർത്തന ശൈലിയിൽ വന്നില്ലെങ്കിൽ ദൈവത്തിന് ശുദ്ധീകരണം നടത്തേണ്ടതായിട്ട് വരും. ദൈവത്തിന് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ് അറിയാവോ? നമ്മൾ പോയിട്ടില്ലേ പണിയൊക്കെ നടക്കുന്ന സൈറ്റ് കാണാൻ കൊള്ളാവോ? ഒന്നും കൊള്ളത്തില്ലല്ലേ. അവിടെ കുറേ സിമെൻറ്റ് കിടക്കുന്നു, തടി കിടക്കുന്നു, ട്രോളി കിടക്കുന്നു, ആകെപ്പാടെ വലിച്ചു വാരി ഇട്ടേക്കുക. കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക സൈറ്റിൽ. ജീവിതം ചിലപ്പോൾ ഇങ്ങനെയാണ്. ജീവിതത്തിൽ വേറെ ഒരാളെ നോക്കുമ്പം പറയും, അയ്യോ ഇവരുടെ ജീവിതം എപ്പോഴും കഷ്ടപ്പാടാണല്ലോ, എപ്പോഴും പ്രശ്നമാണല്ലോ. എന്താ? പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ചില സമയത്ത് നമുക്ക് ആരോടും ഒന്നും പറയാൻ പറ്റാത്ത പോലെ ഉള്ള കാര്യങ്ങൾ വരുന്നത് ഒരുപക്ഷെ പണി നടന്നുകൊണ്ടിരിക്കുക. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, എൻ്റെ ജീവിതത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് തൽക്കാലം മനസ്സിലാവുന്നുണ്ട്? തൽക്കാലം എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞത്? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ.
പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെങ്ങനെയാ വേറെ ഒരാളെ വിമർശിക്കാൻ പറ്റുന്നത്? നമ്മുടേതോ പണി നടക്കും, അപ്പം വേറെ ഒരാളെ നോക്കി അയ്യേ നിൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പം നമ്മുടെ അവിടെ ടൈൽസ് ഇടായിരിക്കും ഇട്ടുകൊണ്ടിരിക്കുന്നത്, വേറെ ഒരാൾക്ക് കട്ടളയായിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത്. ടൈൽസ് ഇടുന്നവൻ കട്ടള വെക്കുന്ന വീട്ടിൽ ചെന്ന് നോക്കി അയ്യേ ഇതെല്ലാം തുറന്നു കിടക്കുവാണല്ലോ, ഇവിടെ ഇങ്ങനെ ആൾ താമസിക്കുമെന്ന് പറഞ്ഞ് വഴക്കിടാൻ പറ്റുമോ? ആ പണി കഴിഞ്ഞാൽ നമ്മളിങ്ങോട്ട് വന്നത്. അപ്പം എന്ത് ചെയ്യണം? ദൈവത്തോട് സഹകരിച്ചില്ലെങ്കിൽ ഒറ്റ നിലയിൽ തന്നെ നിൽക്കും. നിലയുടെ പണി തീർന്നാലല്ലേ മുകളിലോട്ടൊന്ന് പണിത് കയറാൻ പറ്റത്തുള്ളൂ. മുകളിലോട്ട് പണിയുന്നവരായിരിക്കണം. ദൈവത്തോടുകൂടെ സഹകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു നില കഴിഞ്ഞ്, രണ്ട് നില കഴിഞ്ഞ്, മൂന്ന് നില കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നവരായിരിക്കണം. മത്തായിൽ 1 യോഹന്നാൻ 1:8-9 പറയുന്നു, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മളില്ലാതായി. അപ്പം നമ്മൾ വിചാരിക്കുക പാപം, യേശു തന്നെ പറഞ്ഞു നിങ്ങളീ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ അല്ലേ. പാപമില്ലാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ എല്ലാവരും കല്ലെറിയാൻ എന്തുകൊണ്ട് എടുത്തത്? അവർ ചിലപ്പം വ്യഭിചാരം ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൽ വേറെ പാപങ്ങളുണ്ടായിരിക്കും. അപ്പോൾ പക്ഷെ അവരതിനെപ്പറ്റിയൊന്നും ചിന്തിക്കാതെ വേണം, അവർ പറയുവാണ് കല്ലെടുത്തേക്കുവാണ് എറിയാനായിട്ട്. അപ്പോൾ കർത്താവ് പറയുകയാണ് നിങ്ങളിൽ ഒരു പാപവും ഇല്ലാത്ത ആൾ ആദ്യം കല്ലെറേ. അപ്പോഴോർത്ത് ഇന്ന് രാവിലെ ഞാൻ ദേഷ്യപ്പെട്ടിട്ടാണല്ലോ വന്നത്, അയ്യോ ഞാൻ ഇന്ന ആളോട് സംസാരിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ചീത്ത വിളിച്ചതേ അല്ലേ ഉള്ളല്ലോ, അയ്യോ എനിക്ക് കല്ലെറിയാൻ പറ്റത്തില്ലല്ലോ അന്നേരം ഓർക്കുന്നത്. ഇതുപോലെ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ആ പാപം ചെയ്തിട്ടില്ലായിരിക്കും. ഒരാളൊരു തെറ്റ് എന്തെങ്കിലും അവരെ സംഭവിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഉടനെ അങ്ങ് വിമർശിക്കണം, ഉടനെ അവരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ. ആ വ്യക്തി ചിലപ്പോൾ ആ നമ്മൾ ആ തെറ്റ് ചെയ്ത് ഇതുപോലെ മീൻകറി ഉണ്ടാക്കാൻ അറിയാമായിരിക്കും ഒരാൾക്ക്, ഒരാൾക്ക് തോരൻ വെക്കാനായിരിക്കും നന്നായിട്ട് അറിയാവുന്നേ, മീൻകറി വെക്കാൻ അറിയാവുന്ന അയ്യേ ഇന്നാക്ക് മീൻകറി വെക്കാൻ അറിയത്തില്ല എന്തിന് കൊള്ളാം ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതല്ല, മറ്റേയാൾക്ക് തോരനോ അവിയലൊക്കെ വെക്കാനായിരിക്കും. അടുക്കളക്കാരിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. പല തരത്തിലായിരിക്കും ജീവിതങ്ങൾ. അതുകൊണ്ട് എല്ലാവരെയും തമ്മിൽ സ്നേഹിപ്പാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കണം നമ്മൾ, സഭയിലുള്ളവരെ എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കണം, ദൈവം ആരെയൊക്കെ തന്നോ അവരെയെല്ലാം നമ്മൾക്ക് സ്നേഹിപ്പാൻ കഴിയണം. സ്നേഹമെന്ന് പറയുമ്പോൾ ഞാൻ സ്നേഹിക്കുന്നത് പറയാൻ എളുപ്പമാണ്. കർത്താവ് പറഞ്ഞ സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. അത് കോപിക്കത്തില്ല, അത് അസൂയപ്പെടത്തില്ല, അത് ദോഷം കണക്കിടത്തില്ല, പരുഷമായി പെരുമാറത്തില്ല, അത് നിഗളിക്കത്തില്ല, വമ്പ് പറയത്തില്ല, പരിഹസിക്കത്തില്ല, എല്ലാം സഹിക്കും, എല്ലാം ക്ഷമിക്കും, എല്ലാം പൊറുക്കും. 1 കൊരിന്ത്യർ 13 എഴുതിയിരിക്കുന്ന ആ സ്നേഹം ഓരോരുത്തരും സ്നേഹിപ്പാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മത്തായി 18-ാം അധ്യായത്തിൽ യേശു ഒരു ഉപമ, ഒരു സംഭവം അവിടെ ഉപമ പോലെ പറയുന്നുണ്ട്. സ്നേഹത്തെപ്പറ്റി, ക്ഷമയെപ്പറ്റി വന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ പറയുകയാണ്, ഒരു മനുഷ്യൻ, ഒരു രാജാവ് തൻ്റെ കണക്ക് പുസ്തകം എടുത്ത്, ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെന്ന് വായിക്കേണ്ടിയത്, ഒരുപാടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. 21-ാം വാക്യം തൊട്ടുള്ള ഭാഗമാണ്. രാജാവ് കണക്കെടുത്ത് നോക്കിയപ്പോൾ യേശു ദൈവം സ്വർഗത്തെ ദൈവത്തെപ്പറ്റിയുള്ളതും ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഉപമയായിട്ട് പറയുന്ന കാര്യമാണ് അവിടെ. ഒരു രാജാവ് കണക്ക് നോക്കിയപ്പോൾ 10,000 താലന്ത് കൊടുക്കേണ്ട ഒരു മനുഷ്യനെ കണ്ടു. അയാൾ കൊടുത്ത് കടം വീട്ടിയിട്ടില്ല. അപ്പോൾ ഈ രാജാവ് ആൾക്കാരെ വിട്ട് അയാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു അയാളെയും ഭാര്യയും മക്കളെയും എല്ലാം അന്നാട് വിൽക്കാം, മനുഷ്യനെ വിൽക്കാമല്ലോ, എല്ലാം വിറ്റു പെറുക്കി കടം വീട്ടണോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ മനുഷ്യൻ വളരെ രാജാവിൻ്റെ ദൈവത്തിൻ്റെ കാൽക്ക് വീണ് പറഞ്ഞു അയ്യോ എന്നെ ക്ഷമിക്കണമേ, ഞാനത് വീട്ടാനായിട്ട് ശ്രമിക്കാം, എന്നെ വിൽക്കരുത്, എൻ്റെ ഭാര്യയും മക്കളെയും വിൽക്കരുത്, എന്നെ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ രാജാവിന് ദയ തോന്നി, ആ മനുഷ്യനെ അങ്ങ് വിട്ടു. ആ മനുഷ്യൻ പോകുന്ന വഴിക്ക് പോയപ്പോൾ അയാൾക്ക് 100 താലന്ത് കൊടുക്കേണ്ടി ഒരു മനുഷ്യനെ കണ്ട് അവിടെ നിൽക്കുന്നത്. ഓടി ചെന്ന് കൊങ്ങായ്ക്ക് കയറി അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു താടാ പൈസ ഇപ്പം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു അയ്യോ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അത് തന്ന് വിട്ടോ വീട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. പറ്റത്തില്ല, എനിക്കിപ്പം തന്നെ എൻ്റെ കാശ് വേണം.
അതുകൊണ്ട് എൻ്റെ ഇല്ല, ഉണ്ടെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞ് ക്ഷമയോധയ്ക്കുകയും കാല പിടിക്കുകയൊക്കെ ചെയ്തിട്ടും മനസ്സലിവ് തോന്നാതെ കൊണ്ടുപോയി ജയിലിൽ അടച്ചു. ആ മനുഷ്യൻ ചെന്ന് വളരെ വിഷമത്തോടെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, രാജാവേ ഇത് കണ്ട 100 കൊടുക്കാനുള്ള എന്നെ ഇന്നാൾ പിടിച്ച് ജയിലിൽ അടച്ചു, ഞാൻ കേണപേക്ഷിച്ചിട്ട് എന്നെ വിട്ടില്ല. രാജാവ് അന്വേഷിച്ചപ്പോൾ ആരാ ഈ 10,000 രാജാവ് ഇളച്ച് ദയ തോന്നി ഇളച്ച് കൊടുത്ത ആളാണ് ഈ 100 പിടിച്ച് ജയിലിൽ ഇട്ടേക്കുന്നത്. അന്നേരം തന്നെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ജയിലിലിടുവല്ല ചെയ്തത്, ദണ്ഡനക്കാരുടെ കൊടുത്തു, അടിച്ച് 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 അവസാനം വരെ ഇതിൻ്റെ കടം തീരുന്നിടം വരെ ഉപദ്രവിച്ചോളം പറഞ്ഞു അവരെ. എന്നിട്ട് ഈ ഉദാഹരണം പറഞ്ഞിട്ട് യേശു പറയുവാണ് 18-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. അയ്യോ, ഇത് വായിച്ചപ്പം തന്നെ എനിക്ക് ഞാൻ നോക്കിയേ, സ്നേഹവാനും ദയാലുവായ ദൈവം പറയുവാണ് നമ്മൾ നമ്മുടെ സഹോദരനെ സ്നേഹിക്കാതെയോ ക്ഷമിക്കാതെയൊക്കെ ഇരുന്നാൽ ദണ്ഡനക്കാരുടെയിൽ എങ്ങനെ കൊടുത്ത് ഉപദ്രവിച്ചോ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അയച്ചുകൊണ്ടിരിക്കുമെന്ന്. ആരാ നമ്മുടെ സഹോദരൻ? നമ്മുടെ ഭർത്താവ് ആരെ, ഭാര്യ, മക്കളായിരിക്കാം, അയൽവക്കക്കാർ, ഈ സഭയിലെ വിശ്വാസികളെ. നമുക്കാരെയാ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അവരെ സ്നേഹിക്കണം. നമ്മൾ സ്നേഹം ക്ഷമിക്കുകയും ദീർഘക്ഷമയും ദയമുള്ളതാണ്. പലരോടും ക്ഷമിക്കണം. നല്ല സ്നേഹവാനായ ഒരു ഭർത്താവിനെ തിരിച്ച് സ്നേഹിക്കാൻ വളരെ എളുപ്പമാണ്. കള്ളു കുടിച്ച് തല്ലുകയും ചീത്ത എന്നും വന്ന് ചീത്ത വിളിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ മറ്റേ ആൾ സ്നേഹിക്കുന്ന പോലെ മറ്റേ ഭാര്യയെ പോലെ അത്രയും പ്രാർത്ഥനയൊന്നും പോരാ. ആഴമേറിയ സ്നേഹം ഉള്ളിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വരണം. അനുസരിക്കുന്ന മക്കളെ സ്നേഹിക്കാൻ എത്ര എളുപ്പമാ, അനുസരിക്കാത്ത മക്കളെ സ്നേഹിക്കണമെങ്കിലോ അത്രയ്ക്ക് ആഴമേറിയ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. അതിന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് പ്രാപിച്ചെടുക്കണം. ഞായറാഴ്ച മാത്രം ആരാധനയ്ക്ക് വന്ന് ബാക്കി ദിവസം നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നടന്ന് ഈ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരെ കണ്ട് അതേപോലെയാണ് ജീവിതം ജീവിക്കാൻ പോകുന്നെങ്കിൽ നമ്മളിരുന്ന് ശുദ്ധീകരണം എന്നും ശുദ്ധീകരിക്കേണ്ടി വരും. ഒന്നാം നില എന്നും ദൈവത്തിന് പണിത് 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 മുകളിലോട്ട് പോകാൻ പറ്റാതായിട്ട് വരും. അതുകൊണ്ട് ദൈവസന്നിധി വളരെ സമയം ചിലവഴിക്കണം. നമ്മുടെ സ്വഭാവ രൂപീകരണം എവിടുന്നാണ് വരുന്നത്? ഉപവാസത്തോടെ ദൈവസന്നിധി ഇരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് എടുക്കണം. ഈ സഭയിൽ ഇത്രയും വിശ്വാസികളുണ്ട്. നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുടുംബവും വ്യത്യസ്തമാണ്, ഓരോ വ്യക്തികളും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അവരെല്ലാം നമ്മൾ സ്നേഹിക്കണം. ഓ കർത്താവെ, ഞാൻ സ്നേഹിക്കത്തില്ല, എൻ്റെ കുടുംബത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കത്തുള്ളൂ. നമുക്ക് എക്സ്ക്യൂസ് ഇല്ല. ഹൃദയപൂർവ്വം സ്നേഹിക്കാഞ്ഞാൽ ക്ഷമിക്കാഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, സ്വർഗസ്നായ പിതാവ് ഇതുപോലെ ദണ്ഡനക്കാരുടെ ഇവല്ലോ ഏൽപ്പിച്ചല്ലേ. അല്ലെ തന്നെ പ്രശ്നങ്ങളും കൊണ്ടിരിക്കുമ്പം അതുകൂടി ഇനിയും വഹിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പാൽക്കാലം നമ്മളെ തന്നെ നമ്മൾ ശോധന ചെയ്യുന്നവരായിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്? സമാധാനത്തിന് ദൈവം ശുദ്ധീകരിക്കുമ്പോൾ ചില സമയത്ത് ഒട്ടും സമാധാനമില്ലാതിരിക്കുകയാണ്. മൈക്കൽ ആഞ്ചലോ എന്ന് പറഞ്ഞ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഒരിക്കൽ നല്ലൊരു മാലാഖയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ഇതെങ്ങനെ ഈ കല്ലിനകത്തുനിന്ന് ഇത്രയും മനോഹരമായി മാർബിൾ കല്ലിൽ നിന്നൊരു മാലാഖയെ വെട്ടിയെടുത്തതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, മാലാഖയുടെ ഭാഗമല്ലാത്തതെല്ലാം ഞാൻ ചെത്തി അങ്ങ് കളഞ്ഞു ഈ കല്ലയിൽ. മനസ്സിലായി? മാലാഖയുടെ ഭാഗമല്ലാത്ത എല്ലാം കല്ലേന്ന് ചെത്തിക്കളഞ്ഞു. ഇതുപോലെയാണ് കർത്താവും ദൈവം. യേശുവിൻ്റെ സ്വഭാവവും രൂപവും നമ്മളിൽ ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം കർത്താവ് അങ്ങ് ചെത്തിക്കളഞ്ഞ് ചെത്തിക്കളഞ്ഞ് കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ സഹകരിക്കുന്നവരായിരിക്കണം. നമുക്ക് കോപിക്കുന്ന സ്വഭാവമുണ്ടോ? ഇതെൻ്റെ ശീലമാണ്, ഞാൻ ഇങ്ങനത്തെ ആളാണ്, ഞാൻ എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും കോപിക്കുന്ന ആളായിരുന്നെന്ന് പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കാനല്ല, ആ സ്വഭാവം ദൈവസന്നിധി കൊണ്ടുവന്ന് വെച്ച് നമ്മൾ വിടുതൽ പ്രാപിക്കണം.
സ്ത്രീകളെല്ലാം പരദൂഷണം പറയുന്നവരാ, ഈ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാ എന്ന് പറയുവല്ല. ആ സ്വഭാവം നമുക്ക് പിടിപെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം. ഒരു കാര്യം കേട്ടാൽ മനസ്സിലിരിക്കത്തില്ല, എല്ലാവരോടും ചെന്ന് പറയണം. അങ്ങനത്തെ ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ സ്വഭാവം നമ്മൾ മനസ്സിലാക്കി അതെടുത്ത് മാറ്റണം. പെട്ടെന്ന് എടുത്ത് ചാടി സംസാരിക്കുക, ചിന്തിക്കുക, അതെടുത്ത് ചാടി സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പല അപകടത്തിലും പല പ്രശ്നങ്ങളിലും ചെന്ന് നമ്മൾ അകപ്പെടും. ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസേനയിൽ വെച്ച് അങ്ങനെ ഓരോ സ്വഭാവങ്ങളും ക്രിസ്തുവിൻ്റെ സ്വഭാവം അല്ലാത്ത എല്ലാം ചെത്തി ചെത്തി മാറാനായിട്ട് ദൈവത്തോട് നമ്മൾ സഹകരിക്കുന്നവരായിരിക്കണം. ചെത്തുന്നത് വേദനയാണ്. ആരെങ്കിലും ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് പറയുമോ മുഴയുണ്ട്, മുഴ എടുത്ത് മാറ്റണം ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ഡോക്ടറിൻ്റെ അടുക്കൽ പറയുമോ ഡോക്ടറെ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ എൻ്റെ ദേഹത്ത് തൊടല്ല, എനിക്ക് വേദന എടുക്കും, എന്നെ തൊടാതെ കീറാതെ എൻ്റെ മുഴയെടുത്ത് മാറ്റാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കാറ് വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുക്കുക കേടായിട്ട്, കാറ് നന്നായിട്ട് ചെയ്തോ പക്ഷേ എഞ്ചിൻ ഒന്നും തൊട്ടേക്കരുതെന്ന് ആരെങ്കിലും പറയുമോ? നമ്മൾ കൊടുക്കുമ്പോൾ ഫുൾ അങ്ങ് എന്നാ ഡോക്ടറിനെ കീറ് എന്താണെന്ന് വെച്ചാൽ ഡോക്ടറിനല്ലേ അറിയാവുന്ന ചെയ്തോന്നും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലെ ആയിരിക്കണം ദൈവസന്നിധി ചെല്ലുമ്പോൾ. ദൈവത്തിനറിയാം നമ്മൾ എന്താ ആദ്യം വായിച്ചേ, സമാധാനത്തിൻ്റെ ദൈവം നമ്മളെ മുഴുവനും ശുദ്ധീകരിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിച്ച് നമ്മളിലുള്ള ജീവിത ശൈലികളെ എടുത്ത് മാറ്റാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യണം? മുഴുവനായി സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. ഏത് പ്രശ്നവും ഏത് പ്രതികൂലവും വരുമ്പോൾ ന്യായീകരിക്കാനല്ല, പകരം എന്ത്, അത് ദണ്ഡനമാണേലും പരീക്ഷയാണേലും ചുമ്മാതെ വന്നതാണേലും ആരെങ്കിലും കൊണ്ടുവന്നതാണേലും പിശാചാണേലും ഏതാണേലും വിടുതൽ ദൈവസന്നിധിയിലേ ഉള്ളൂ. ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴി പോയിരിക്കുവാണെങ്കിൽ ദൈവം നമ്മളെ അടുത്ത നില പണിയുന്നതായിട്ട് ഇടയാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മൾ ഓരോ നില പണിത് കയറുന്നവരായിരിക്കണം. കാരണം നമ്മളെ സൃഷ്ടിച്ചതാരാണ്? നമ്മുടെ ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് എല്ലാം അറിയാം. എത്ര ഭംഗിയാക്കണം, എത്ര എങ്ങനെ നമ്മളെ മാറ്റണമെന്നുള്ളത് ദൈവത്തിനറിയാം. ദൈവം അത് ഭംഗിയായിട്ട് ചെയ്യും. ഒരിക്കലൊരു വണ്ടി റോഡിൽ കേടായി കിടക്കുകയാണ്. പല മെക്കാനിക്കും വന്ന് നോക്കിയിട്ട് ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഒരു വല്യപ്പൻ അതുവഴി കാറേ വന്നു. ഈ വണ്ടി കിടക്കുന്ന കണ്ടപ്പോൾ വല്യപ്പൻ വന്ന് ഇറങ്ങി വന്ന് പുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇയാൾക്കങ്ങ് അതിശയമായിപ്പോൾ, അയ്യോ ഇതെങ്ങനെ വണ്ടി സ്റ്റാർട്ടായി, ഞങ്ങൾ എത്ര മണിക്കൂറായിട്ട് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഈ വല്യപ്പം പറഞ്ഞു, ഞാനാണ് ഈ വണ്ടി, ഫോർഡ് എന്ന എൻ്റെ പേര്, എൻ്റെ ഞാനാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തത്. ആ ഡിസൈൻ ചെയ്ത ആൾക്ക് ഒരു നിമിഷം മതി കാര്യങ്ങളെ മാറ്റാനായിട്ട്. നമ്മൾ നമ്മുടെ സ്വഭാവം മാറ്റാനായിട്ട് എത്ര പരിശ്രമിച്ചാലോ പലപ്പോഴും പിന്നെയും പഴയതിലേക്ക് വീണു പോകുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കർത്താവിനെ അതേൽപ്പിച്ച് കർത്താവ് പറയുന്ന വഴിയിലൂടെ നടക്കുവാണെങ്കിൽ ദൈവം നമ്മളെ മനോഹരമായി പല നിലകളുള്ള ഒരു ബിൽഡിംഗ് ആക്കി അനേകർക്ക് പ്രയോജനമുള്ളവരായി മാറ്റും. അനേകർക്കൊരു വെളിച്ചമാക്കി മാറ്റുവാൻ ദൈവം ഇടയാകും. അതിനാണ് നമ്മളെ വേർതിരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കർത്താവ് എന്തിനാ രക്ഷിച്ചു കൊണ്ടുവന്നത്? സ്വർഗത്തിൽ കൊണ്ടുപോകാൻ മാത്രമല്ല, നമ്മളൊരു വെളിച്ചമായിരിക്കണം, മറ്റുള്ളവർക്കൊരു വഴികാട്ടിയായിരിക്കണം. അനേകർ ഇരുട്ടത്തെ തപ്പി തടഞ്ഞ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലുള്ള വെളിച്ചം അവരിലേക്ക് പകരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുണ്ടാകുവാന് പുതിയ മനോഭാവത്തിൽ എത്തുവാനായിട്ട് ഇടയാകും. അതിലേക്ക് എത്തുവാനായിട്ടാണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി 1 തെസ്സലോനിക്കർ 5:23 പറയുന്നത് പോലെ ദൈവം വിശ്വസ്തനായ ദൈവം നിവർത്തിക്കുമ്പോൾ ദൈവത്തോട് ഒത്തു നിൽക്കുന്നവരായിരിക്കണം. ഇന്ന് പൽക്കാലം എത്ര പേര് സമർപ്പിക്കാം, എൻ്റെ ദൈവം അങ്ങയുടെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. അതെനിക്ക് എത്ര വേദനയുള്ള കാര്യമാണേലും എത്ര ചെത്തേണ്ടതാണേലും ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ വരുവാനിടയാകണേ. മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, ഭാര്യയോടുള്ള ബന്ധത്തിൽ, അയൽവക്കാരോടുള്ള ബന്ധത്തിൽ, നമ്മൾ സഹകരിക്കുന്ന ഓരോരുത്തരോടുള്ള ബന്ധത്തിൽ നമ്മളൊരു വെളിച്ചമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നനുസരിച്ച് അതനുസരിച്ച് പെരുമാറുന്നവരാകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവർ എത്ര വേദനിപ്പിക്കുന്നവരാണേലും എത്ര സ്വഭാവ രൂപീകരണം വരാത്തവരാണേലും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളിലൂടെ കാണിക്കുമ്പോൾ കർത്താവ് അവിടെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് ഇടയാകും. ഇന്ന് പൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം.
സുഖസ്ഥ ഞങ്ങളുടെ പിതാവിയോടത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, അവിടെ നിന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാകിയ സ്തോത്രം. അനിന്ദ്യനായി വെളിപ്പെടുവാൻ തക്കവണ്ണം, അങ്ങയുടെ പ്രത്യക്ഷതയിൽ ഞങ്ങൾ എടുക്കപ്പെടുവാൻ തക്കവണ്ണം, ഞങ്ങളെ മുഴുവനെയും ദേഹം ദേഹി ആത്മാവിനെയും ശുദ്ധീകരിച്ചുകൊണ്ട് ഓരോ ലെവലിലേക്കും കയറുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അതിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അവിടെ ദേഹത്തെ ദേഹിയെ ആത്മാവിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് എൻ്റെ കർത്താവെ, അവിടുന്ന് വെച്ചിരിക്കുന്ന സകല പദ്ധതികളോ ദൈവത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണോ, അവർക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നേടിയെടുപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കണം. ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ. കടന്നു വന്ന് ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ദൈവം അനുഗ്രഹിക്കുകയും അഭിവൃദ്ധിയിലേക്ക് നടത്തുകയും ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആരാധ്യനായ ദൈവത്തെ നമുക്കൊന്നിച്ച് ആരാധിക്കാം. ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദ മൗണ്ടൻ ഓഫ് ഗോഡ് സഭയിലേക്ക്. ആരാധനയും വചനപഠനവും എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ. ഡോക്ടർ ഹഡ്സൺ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉപവാസ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ. ദ മൗണ്ടൻ ഓഫ് ഗോഡ്, ചക്രവർത്തി ഹോസ്റ്റലിനെതിർവശം, YMCA ബൈപ്പാസ് റോഡ്, കോതമംഗലം.